നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടന്ന സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ചെറുപുഴ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും യോഗവും ചെറുപുഴയിൽ നടന്നു. ജാഥ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു. തുടർന്നുള്ള പൊതുയോഗം DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അധ്യക്ഷനായി. കുട്ടിച്ചൻ തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ, സതീശൻ കാർത്തികപ്പള്ളി, TP ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബലമായി ആക്രമിക്കുകയും ചെയ്ത സംഭവം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉമാ തോമസ് സബ്മിഷൻ കൊണ്ടുവന്നപ്പോ ആ സബ്മിഷൻ അനുവദിച്ചില്ല. സബ്മിഷൻ അനുവദിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, 12 ദിവസമായി നിയമസഭയിൽ സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്ന കൊച്ചിയിൽ നമ്മുടെയൊക്കെ വിഷമിപ്പിച്ച, അല്ല ഇനിയും അവിടുത്തെ ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വിഷബാധക ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് 13-ാം ദിവസം മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി സ്പീക്കർ ഒരു സബ്മിഷനും അനുവദിക്കില്ല എന്ന ധാർഷ്ട്യം പറഞ്ഞപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ MLA മാർ വളരെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. ഇന്റർവ്യൂ ക്ലാസുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പ്ലേസ്മെന്റ് ഡിവിഷൻ. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.